കോർപ്പറേഷൻ നിയമന കത്ത് വിവാദത്തിൽ വിജിലൻസ് അന്വേഷണം അവസാനിപ്പിക്കുന്നു. കത്ത് പ്രകാരമുള്ള ശുപാർശ നിയമനം നടക്കാത്തതിനാൽ സർക്കാരിന് നഷ്ടമുണ്ടായിട്ടില്ല എന്നും അതുകൊണ്ട് കേസ് വിജിലൻസ് അന്വേഷണ പരിധിയിൽ വരില്ല എന്നുമാണ് സർക്കാരിന് നൽകിയിരിക്കുന്ന പ്രാഥമിക റിപ്പോർട്ടിൽ പറയുന്നത്. ഇതുകൂടാതെ മേയറുടേതെന്ന പേരിൽ പുറത്തിറങ്ങിയ കത്ത് കണ്ടെത്താൻ വിജിലൻസ് സംഘത്തിന് ഇതുവരെയും സാധിച്ചിട്ടുമില്ല. കത്തിന്റെ ഉറവിടം കണ്ടെത്തി ഫോറൻസിക് പരിശോധനയ്ക്ക് അയച്ചെങ്കിൽ മാത്രമേ ഇത് വ്യാജമാണോ എന്ന് അറിയാൻ സാധിക്കൂ എന്നതാണ് വിജിലൻസ് സംഘത്തിന്റെ നിലപാട്. കത്ത് പുറത്തു വന്ന ഇത്രയും ദിവസങ്ങൾ പിന്നിട്ടിട്ടും സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ച പകർപ്പ് മാത്രമാണ് കണ്ടെത്താനായത്. അതിനാൽ കത്ത് എഴുതിയിട്ടില്ല എന്നും തനിക്ക് ലഭിച്ചിട്ടില്ല എന്നുമുള്ള മേയർ ആര്യ രാജേന്ദ്രന്റെയും CPM ജില്ലാ സെക്രട്ടറി ആനാവൂർ നാഗപ്പന്റെയും മൊഴി വിശ്വാസത്തിലെടുത്ത് അന്വേഷണം അവസാനിപ്പിക്കാൻ വിജിലൻസ് തീരുമാനിക്കുകയായിരുന്നു. എന്നാൽ മുൻ വർഷങ്ങളിലെ നിയമന ക്രമക്കേടിനെ കുറിച്ചുള്ള പരാതി പോലും പരിഗണിക്കാതെയാണ് വിജിലൻസ് അന്വേഷണം അവസാനിപ്പിക്കുന്നത്. മേയറുടെ കത്തിന്റെ ശരിപ്പകർപ്പ് കണ്ടെത്താൻ ആയിട്ടില്ല. കത്തിൽ ഒപ്പിട്ട ദിവസം മേയർ സ്ഥലത്ത് ഉണ്ടായിരുന്നില്ല. കത്തിന്റെ അടിസ്ഥാനത്തിൽ നിയമനം നൽകിയിട്ടുമില്ല. കത്ത് കണ്ടെത്തി അതിലെ ഒപ്പ് ശരിയാണോ എന്ന് തെളിഞ്ഞാൽ മാത്രമേ ഇത് അഴിമതി നിരോധനത്തിന്റെ പരിധിയിൽ അന്വേഷിക്കണം നിലനിൽക്കൂ എന്നും പോലീസ് പറയുന്നു. പോലീസ് അന്വേഷണമാണ് ഇതിന് വേണ്ടത്. നിയമനം നടക്കാത്തതിനാൽ കത്ത് വിവാദം വിജിലൻസ് അന്വേഷണ പരിധിയിൽ വരില്ല. സംഭവത്തിൽ പ്രാഥമിക അന്വേഷണം നടത്തിയ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ യൂണിറ്റ് ഒന്നിന്റെ റിപ്പോർട്ട് ഉടൻ വിജിലൻസ് ഡയറക്ടർക്ക് കൈമാറും. കത്തിൽ ഹൈക്കോടതിയിലുള്ള കേസിൽ വിജിലൻസ് ഈ നിലപാട് അറിയിക്കും. എന്നാൽ മുൻ വർഷങ്ങളിലെ നിയമനങ്ങളിലെ ക്രമക്കേടുകളും ശ്രീകുമാർ പരാതിയിൽ ഉന്നയിച്ചുവെങ്കിലും അതിനെ ഇതുവരെയും അന്വേഷണമില്ല. മുൻ വർഷങ്ങളെ നിയമനങ്ങൾ പ്രത്യേകമായി പരിശോധിക്കേണ്ടതുണ്ട് എന്നാണ് വിജിലൻസിന്റെ വിശദീകരണം. നിലവിൽ കേസിൽ ക്രൈംബ്രാഞ്ചും അന്വേഷണം നടത്തുന്നുണ്ട് എങ്കിലും കത്ത് കണ്ടെത്താനായിട്ടില്ല എന്ന് തന്നെയാണ് അവരുടെയും നിലപാട്. അന്വേഷണത്തിനായി കൂടുതൽ സമയം വേണമെന്നാണ് സംഘം ആവശ്യപ്പെട്ടിരിക്കുന്നത്. വിഷയത്തിൽ മേയറുടെയും ആനാവൂർ നാഗപ്പന്റെയും മൊഴി വിശ്വാസത്തിലെടുത്ത് കത്ത് വ്യാജമാണ് എന്നും വ്യാജ കത്തിനെതിരെ ക്രൈംബ്രാഞ്ച് അന്വേഷണവും നടന്നുവരികയാണ്. ന്യൂസ് ഡെസ്ക് ട്രൂ ടിവി.